വെൽക്കം ബാക്ക് ടു ഫാമിലി. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ അമ്മയും മരുമോളുടെയും സോറി അമ്മയമ്മ മരുമോളുടെ എന്താണ് ക്യു ആൻഡ് എ കാണാൻ വേണ്ടി വന്നായിരിക്കും അല്ലേ. അപ്പം വിഷ്ണു കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഒരു ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു കടയിലോട്ട് പോയിക്കണം, വന്നിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്, ക്യു ആൻഡ് എടയിൽ വിഷ്ണുവിനൊരു ഇറിറ്റേറ്റീവ് പ്രാങ്ക് കൊടുത്താലോന്ന്. കാരണം എല്ലാവർക്കും അറിയാമല്ലോ വിഷ്ണു കുറച്ച് ഇഞ്ചിയാണ്, അതുകൊണ്ട് ചിലപ്പോൾ ഏക്കും ചിലപ്പോൾ ഏക്കത്തില്ല. എന്തായാലും കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനും അമ്മയായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആകുമ്പോഴത്തേക്ക് വിഷ്ണുവിനെ ഇറിറ്റേറ്റ് ചെയ്യിച്ച് തുടങ്ങണം എന്നാണ് വിചാരിച്ച് വെച്ചേക്കുന്നത്. അങ്ങനെയാണ് ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു വെച്ചാൽ അമ്മോനെ എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ ചിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ചിരിച്ചാലും സാരമില്ല, എങ്ങനെയെങ്കിലും എൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും ദേഷ്യപ്പെടണം, ഞാനും ദേഷ്യപ്പെട്ടെന്തെങ്കിലൊക്കെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയൊക്കെ പറയും, അങ്ങനെയൊക്കെയാണ് വിചാരിച്ച് വെച്ചേക്കണം. എന്താവും അറിയില്ല. എന്തായാലും അവർ വന്നിട്ട് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് കാണാം, ശരിയാവും തരത്തിവിടാ. എന്തായാലും നോക്കട്ടാ. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് എല്ലാവരും ഉണ്ട്, അമ്മയുണ്ട്, വിച്ചുണ്ട്, ദേവു, ഷൈന, ഞാൻ എല്ലാവരുമായിട്ട് ഇന്ന് നമ്മൾ രണ്ടു ദിവസം മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ക്യു ആൻഡ് എ ആണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ ഇടുമെന്നാണ് പറഞ്ഞത്, പക്ഷേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടില്ല, യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഏകദേശം ഒരു 200ഓളം കമന്റ്സ് ഉണ്ടായിരുന്നു. അതിൽ നുള്ളിപ്പിറക്കി കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം യൂട്യൂബിൽ തന്നെ ഓൾറെഡി കുറേ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ നമുക്ക് വേണ്ട ഇടണ്ടെന്ന് വിചാരിച്ചു. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ട് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി, സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്യാം അല്ലേ. അപ്പൊ നമ്മൾ എന്തായാലും പരിപാടിയിലേക്ക് കിടക്കണം. നമ്മളിപ്പോ മുറ്റത്താണ് നമ്മൾ മുറ്റത്താണ് ഇരിക്കുന്നത്. അപ്പോഴത്തേക്കും നല്ല വെട്ടം, ഇങ്ങനെ തെളിഞ്ഞ മാനം കിടക്കൊണ്ട് ഭയങ്കര വെട്ടം. അപ്പൊ തുടങ്ങട്ടെ അമ്മ. അപ്പൊ കോടതി മുൻപാകെ സത്യം മാത്രമേ പറയാവൂ അല്ലേ. ചോദ്യങ്ങളാണ്. അമ്മ എന്റെ തല. അപ്പൊ നമുക്ക് എന്തെങ്കിലും പരിപാടിയിലേക്ക് കിടക്കാം. അപ്പൊ തുടങ്ങാണ്. ഫസ്റ്റ് ചോദ്യം അമ്മയുടെ അടുത്താണ്. വീട്ടിൽ ആരാണ് നല്ല കുക്ക്? കുക്ക് എന്ന് പറയുമ്പോ ഫുഡിന്റെ കാര്യം വിച്ചു ആണ്. അമ്മയാണ് നല്ല കുക്ക്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം, ഇത് എല്ലാരും അങ്ങോട്ട് ഇങ്ങോട്ട് പോവല്ലേ, അതാണ് എന്റെ ഫോണൊക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞു. അടുത്ത ഷൈന അടുത്താണേ. ഷൈനക്ക് ഈ വീടാണോ പഴയ വീടാണോ ഇഷ്ടം? പഴയ വീട്. അതെന്ത് കാര്യം? കാരണം പറയണം. കാര്യം പറഞ്ഞ കാരണം പറയണം. കാരണം അയ്യോ അയ്യോ. അപ്പോ മൂന്നാമത്തെ ചോദ്യം ഉണ്ടാക്കാനാ, ഇത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം. അപ്പൊ മൂന്നാമത്തെ ചോദ്യം, നീ വിട് എന്നിട്ട് തുറയില്ലേ അലുമ്പാനായിട്ട് ആരും ഒരിക്കലും ഇപ്പൊ നോക്കി കല്യാണം പാടി ഓടിക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ ചോദ്യം, അപ്പൊ അടുത്ത ചോദ്യം, ഷൈന എത്ര മണിക്ക് എഴുന്നേൽക്കും? അമ്മ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? ഷൈന എപ്പോഴാണ് മേടിക്കണം? ഷൈന 9 മണി, 8:45, 8:30, 9. കൊച്ചുള്ളോണ്ട് എനിക്ക് കൊച്ചും കൂടെ ഉള്ളോണ്ട് എനിക്ക് ആ ഒരു സമയത്തല്ലേ കൊച്ചിന്റെ പേരും പേരും പറഞ്ഞ് കിടന്ന് ഉറങ്ങല്ലേ. എന്നെ ഉറക്കണേ പിന്നെ കൊച്ചുള്ളോണ്ട് എല്ലാരും കൊച്ചുള്ള വീട്ടില് എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ. കാരണം എണീക്കുമ്പത്തേക്ക് 10. അപ്പൊ ഷൈന കഴിക്കുന്നത് 9 മണിക്കാണ്. അമ്മ എത്ര മണിക്ക് കഴിക്കും? അമ്മ 5:30. എനിക്ക് എന്റെ സൗകര്യത്തിന് എണീക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഇവിടെ പറ്റൂല. ഇത് വീഡിയോ ആണ്, നീ എന്താ കളിക്കുന്ന? വീട്ടിലൊക്കെ പിന്നെ കൊച്ചുള്ള സമയത്ത് നേരത്തെ എണീക്കണമെന്ന് പറയുന്നത് ഉള്ള ജനുവിനായിട്ട് പറയണം. നീ അല്ലേ ഇരുന്നോണ്ട് പറഞ്ഞത്? എല്ലാവരും നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ താമസിച്ച് ഓർക്കത്തിൽ നിന്ന് എനിക്കുള്ളത്. നിനക്ക് എന്താ നീ അല്ലേ പറഞ്ഞത് ജനുവിനായിട്ട് പറയണമെന്ന്? നിന്നെ മൂഞ്ചിന്ന് കാണിക്കാത്ത അടുത്ത ചോദ്യം ദേവൂട്ടി അമ്മയുമായി കമ്പനിയാണോ? ദേവു അമ്മ നല്ല കമ്പനിയാണ് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല അവർ തമ്മില്, നല്ല നല്ല കാടിച്ചു പറയും. പിന്നെ ദേവൂട്ടി ജനിച്ചപ്പോൾ കാണാൻ പറ്റാതിരുന്നപ്പോൾ സങ്കടമുണ്ടായോ? അമ്മയുടെ അടുത്താണ് ഉണ്ടായി, വിച്ച് കണ്ട് കേട്ടാ, വിച്ച് ഹോസ്പിറ്റലിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ട്, ഹോസ്പിറ്റലിൽ ഒന്ന് കണ്ട് അല്ലാണ്ടൊക്കെ ഒന്ന് കണ്ട്. ഷൈനയുടെ എന്തെങ്കിലും സ്വഭാവം മാറ്റണമെന്ന് അമ്മയ്ക്ക് തോന്നാറുണ്ടോ? നീ സ്വഭാവം മാറ്റണം, എടാ പോടാ അത് വിളി. അപ്പൊ അടുത്ത ചോദ്യം, ഷൈനയുടെ എന്തെങ്കിലും സ്വഭാവം മാറ്റണമെന്ന് ഉണ്ടോ അമ്മയ്ക്ക്? മാറ്റണം. എന്താണ്? ആ അതെല്ലാരും അഭിപ്രായമാണ്, അത് മാറ്റണം, അത് മാത്രമേ ഉള്ളൂ. ഞാൻ പണ്ട് തൊട്ടേ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഡാന്ന് വിളിച്ചത് ശീലായി പോയി. കൊറേ പേര് പറഞ്ഞിട്ടുള്ളൂ, പിന്നെ ഞാൻ മാറ്റാൻ നോക്കിയ പക്ഷെ എന്താ നീ പോടാ ശീലായിപ്പോയി. ഞാൻ കമന്റ് ഇട്ട് കൊറേ പേരൊക്കെ പറഞ്ഞു അത് ശീലായിപ്പോയി. അടുത്ത ഏഴാമത്തെ ചോദ്യം, അമ്മയ്ക്ക് ഷൈനയുടെ ഇഷ്ടപ്പെട്ട സ്വഭാവം? അപ്പൊ അടുത്ത ചോദ്യം, പെൺകുട്ടികളില്ലാത്ത സങ്കടം ഉണ്ടായിരുന്നോ? ഞാൻ വായിക്കട്ടെ, പെൺകുട്ടികള് അമ്മയുടെ അടുത്താണ്, പെൺകുട്ടികളില്ലാത്ത സങ്കടം ഉണ്ടായിരുന്നോ? ദേവൂട്ടി അത് നികത്തിയോ? നികത്തി എന്നാണ് അമ്മ പറയുന്നത്. നിനക്ക് എന്താടാ ഞാൻ ഓരോന്ന് പറയുമ്പോഴത്തേക്ക്, ഞാൻ ഉള്ള ആരുമല്ലേ പറയണത്, നിനക്ക് എത്ര കൊള്ളണം എന്തെടുക്കാനാണ്? നീ നേരത്തെ കാലിട്ട് ഇടിച്ചെന്തെടുക്കാൻ പിന്നെ ജനുവിനായിട്ട് പറയാനല്ലേ പറഞ്ഞു, പിന്നെ എന്തെടുക്കാനാണ് നിങ്ങൾ ഷോ കാണിക്കുന്നത്? നീ കൂടുതൽ പേടിപ്പിക്കാന്ന് വേണ്ട ഇവിടെ ആരെയും. എന്റെ കൈ പിന്നെ വീണ വായിക്കാൻ പോകും. ഞാൻ ജനുവിനായിട്ട് നീ അങ്ങനെ രോക്ഷാവുള്ളൊന്നും ആവേന്ന് വേണ്ട, ഞാൻ ജനുവിനായിട്ട് എനിക്ക് തോന്നുന്നു ഞാനും പറയും. അപ്പൊ അടുത്ത ചോദ്യം, ഇവരുടെ വ്ലോഗ്സ് അമ്മ കാണാറുണ്ടോ? അമ്മയുടെ സങ്കല്പത്തിലെ മരുമകളാണോ ഷൈന? ആണോ ഷൈന? ആണോ അമ്മ? പറയമ്മ. അത് തന്നെ, അപ്പോഴത്തേനും അമ്മയുടെ സങ്കല്പത്തിലെ മരുമകളല്ല. അടിച്ചിറക്കമ്മ, അടിച്ചിറക്കാൻ ഉറപ്പെടുത്തുണ്ട്. അച്ഛൻ വീഡിയോ ചെയ്യണമെന്ന് നിങ്ങളും അച്ഛൻ ഉണ്ടാക്കിയ മീൻകറി നിന്നിട്ട് അവൾ ആ വാ കൊണ്ട് ആരെയും സംസാരിക്കും. നീ വരണ്ട, ഇറങ്ങിപ്പോ. നിങ്ങൾ വച്ചുണ്ടാക്കിയ മീൻകറി നിന്നിട്ട് അവൾ ആ വാ കൊണ്ട് അത് തന്നെ. നീ വരണ്ട, ഇറങ്ങിപ്പോ. മക്കളെ ഓടണണ്ട, മാമ ഓടണണ്ട. वीडियो अच्छे पप्पा की वीडियो पप्पा जोली अच्छे वीडियो അച്ഛനല്ല ഇത് ഇതൊരു മാമൻ ചുമ്പടി വിഷ്ണു ഷൈനയും ദേവും വീട്ടിൽ വന്നതിന് ശേഷമുള്ള മാറ്റം. എടാ ഞാൻ കുറച്ച് പബ്ജി കളിച്ചോണ്ടിരിക്കണേ ഇപ്പോ വരാമേ. പറ 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 ഷൈനയും വിഷ്ണു ദേവും വീട്ടിൽ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റം സമാധാനത്തിൽ പോക്കോ. ശരി ഒരു 10 കിലോ എടുത്തിട്ട് വരാം. സമാധാനത്തിൽ ഇരുന്ന വീട് നീ കാരണം ഇല്ലാതായിരുന്നു. ഓ നിന്നെ കൊണ്ടുവന്നു. ആ നിന്നെ ഞാനേ പറഞ്ഞു എന്നെ കൊണ്ട് വരണ്ട. നീ വരണ്ട നീ പോ. ആണ്ടി വീട്ടിൽ വന്നാ എന്തിനാണ് കുഴപ്പം? ഞാൻ പബ്ജി കളിക്കണം അവര് വെയിറ്റ് ചെയ്യുമാ. ഇല്ല. അവൾ ആകത്തായി കൊടു. അവൾ ആകത്തായി കൊടു. ആ അടുത്ത 12 ആം ചോദ്യം അമ്മ. അമ്മ ഈ സ്കോറുള്ള ചോദ്യം. ഷൈനയ്ക്ക് അമ്മയെ കുറിച്ചുള്ള അഭിപ്രായം. വളരെ വൃത്തികെട്ട അഭിപ്രായമാണ്. അല്ലേ അമ്മ? അല്ലേ അമ്മ തുറന്ന് പറ അമ്മ. പക്ഷേ അമ്മ ഇപ്പൊ എന്തായാലും മൂത്തമോൻ കെട്ടി ഒരു ട്രോഫിയും കിട്ടി. ഇളയമാനും കെട്ടിയ ട്രോഫി ഉണ്ടോ? എടാ പറഞ്ഞയാള് ഞാൻ ചോദിക്കട്ടെ ചോദിക്കണ്ട നീ. ഞാൻ കെട്ടി അപ്പം ഇനിയിപ്പോ വിച്ചുകൂടെ കെട്ടാണ്ടല്ലോ അതുകൊണ്ട് ഒരു മാനം ടി വി കാണാൻ തരും. നിന്റെ കല്യാണ കേസറ്റാ ആ ആടി ഇതിന്റെ മോളെ നീ ആടി അടിടാ ആടിച്ചെ മണ്ട അടിച്ചും കയറും. ആ അമ്മക്ക് അങ്ങനെ ഞാൻ ഒരെണ്ണം കെട്ടിയാ എന്നേ അത്ര അമ്മയ്ക്കുള്ളൂ. ഇറങ്ങടാ ഇറങ്ങടാ വീട്ടിൽ നീ പാടാ മാക്കരുത്തലയാ. അമ്മ സ്റ്റൂളും കിടത്താൻ ഞാൻ ഇവിടെ ഇരിക്കാമ. ഞാൻ ഷൈനേറ്റ് ഇഷ്ടത്തിലാണെന്ന് പണ്ട് അറിഞ്ഞല്ല. ആ സമയത്ത് അമ്മയ്ക്കുണ്ട് അമ്മയുടെ അപ്പോഴത്തെ ഇതെന്തായാലും ആടി മണ്ട അടിച്ച് പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു. മാൻ്റെ മാൻ്റെ ആട്ടെ മോളെ ഉണ്ട് ഓക്കെ സെറ്റാവും. എന്തായിരുന്നു കുഞ്ഞിനെ നോക്കണത്? എന്താ നിന്റെ കുളത്ത് തിരിയിരിക്കണത്? നിർത്താം പിന്നെ ഞാൻ പോട്ടെ. പിന്നല്ല അമ്മ നമുക്ക് ഉള്ള കാര്യം കൺഷൂട്ടിൽ തന്നെയല്ല. വീട്ടിലാരാണ് നല്ല കുക്ക്? അമ്മയാണ് ഏട്ടാ നല്ല കുക്ക്. ഷൈനക്ക് ഈ വീട്ടിൽ പഴയ വീടാണോ ഇഷ്ടം? ഷൈനക്ക് പഴയ വീടാണ്. ഷൈനക്ക് ഷൈനയുടെ അമ്മയെ അവളെ വീട്ടുകാരൊക്കെയാണ് ഭയങ്കര കാര്യം. അല്ലേ അമ്മ? നമ്മളൊക്കെ അഴുക്ക അവരെ വീട്ടുകാരൊക്കെ നല്ലവര്. ഷൈനക്ക് എത്ര കാമുകന്മാരുണ്ട്? 8-10 ഉണ്ട്. ഷൈന എത്ര? അതിൽ ഒരെണ്ണം ഞാൻ അതിൽ സെറ്റായി. ഷൈന എത്ര മണിക്ക് എഴുതിക്കും? 11 മണിയാകുമ്പോ വിശക്കം എഴുതിക്കും. ദേവൂട്ടി അമ്മമ്മ ഞാൻ അതിനെടുത്തോണ്ട് പറഞ്ഞു. എടുത്തു തരണം. പിന്നെ കാണാനാ ചെലവിന് തരണത്. പൈസ നിനക്ക് പൈസ തരണം പ്രത്യേകിച്ച്. അയ്യേ ദേവൂട്ടി ജനിച്ചപ്പോൾ കാണാൻ പറ്റാത്ത അമ്മയ്ക്ക് നല്ല മെച്ചപ്പെട്ടാണ് ചേട്ടാ. ദേവൂട്ടി ജനിച്ചപ്പോൾ കാണാൻ പറ്റാത്തതിന് ഷൈനയുടെ എന്തെങ്കിലും സ്വഭാവം മാറ്റണമെന്ന് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ഷൈനയെ തന്നെ മാറ്റിയില്ലാന്ന് വിചാരിച്ചോണ്ടിരിക്കണം നമ്മള്. നിന്നെ മാറ്റിയില്ല. അമ്മ എനിക്ക് ഡിവോഴ്സ് പോകണം. അമ്മക്ക് ഷൈനയുടെ ഇഷ്ടപ്പെട്ട സ്വഭാവം അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ മാത്രം നല്ലതൊന്നുമില്ല. പെൺകുട്ടികളില്ലാത്ത സങ്കടം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ കട്ട് ചെയ്തോളാം, എനിക്ക് കട്ട് ചെയ്യാറിയാലോ എഡിറ്റ് ചെയ്യാൻ. പെൺകുട്ടികളില്ലാത്ത സങ്കടം ഉണ്ടായിരുന്നോ അതോ ദേവകുട്ടി? അല്ല, ആദ്യം വിചാരിച്ചെന്ന് വെച്ചാൽ എനിക്കൊരു അനിയത്തി വേണമെന്നായിരുന്നു. കിട്ടിയതാ ഇതൊരു കടവാവല്ല, പടുവാഴ കിട്ടി. എന്ത് ചെയ്യേ ഇവരുടെ ഞാൻ പറയും, പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നു മോനെ നീ എന്റെ നിക്കറ് ഊറി നീ ഇവിടെ ഓടും നോക്കിയോ. ഊറാ നീ, ഊറാ നീ, നിക്കറ് ഊറടാ നീ, ഊരടാ നീ, ഇവിടെ നീ ഊരടാ നീ, ദേവന്റെ തന്നെയാണ്. ഇവരുടെ ബ്ലോഗ്സ് അമ്മ കാണാറുണ്ടോ? അല്ല കണ്ടില്ല. ഇവളെന്തിരേ അല്ല അമ്മ അല്ല ബ്ലോഗ് കണ്ടില്ല. ഇവളെന്തിരേ ഇവളെ പിടിച്ചാൽ കടിച്ചറിയോ? അത് വേറെ ഒന്നുമില്ല, അമ്മ അമ്മ മനപ്പുറം കാണിക്കാത്തതാണ്. ആ എന്താ അമ്മയുടെ അതൊന്നും പറ്റൂല. പിന്നെ നമ്മള് പിന്നെ എന്തിനാ അറിയണത്? ചേച്ചി പായ എടുത്തോണ്ടോ? ചേച്ചി ഇവിടെ ഇരിക്കാം. അല്ല ഇതിന്റെ പഴയ റെക്കോർഡ് നോട്ടല്ലേ ഇത്? അല്ല തേങ്ങ എഴുതിയിട്ടുണ്ടോ അതിൽ? പത്തേ ഷൈന 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 എന്നായിരിക്കും എഴുതി വെച്ചേക്കണത്. എന്തൊക്കെ ചെയ്യും ഞാൻ പറഞ്ഞു കഴിക്കും. പാത്രം എടുക്കും, അമ്മ എവിടെ ചെയ്യണ ജോലി? രാവിലെ കഴിക്കും, രാവിലെ കഴിച്ച് നേരെ ഒന്ന് കാപ്പി കുടിക്കും തന്നെ. അല്ലെ കാപ്പി ഉണ്ടാക്കാൻ നേരത്തെ, അഥവാ നേരത്തെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ കാപ്പി ഉണ്ടാക്കും. കാപ്പി അമ്മ പാതി ഉണ്ടാക്കുമ്പോഴത്തേന് അവളൊന്നും ഉണ്ടാക്കും തന്നല്ലേ. എന്നിട്ട് അമ്മ കഴിക്കുന്നതിന് മുന്നേ ആദ്യം അവള് കഴിക്കും തന്നെ. തന്നീടി തടിച്ച് തടിച്ച് പാറു തീറ്റ പണ്ടാരനെ. എന്നിട്ട് ഇത് ജോലിയല്ലേ അമ്മ? നാളെ തൊട്ടേ നിങ്ങൾക്ക് കൊടുക്കണ്ട കേട്ടോ ആറാഴ്ച പറ്റിയത്. അങ്ങനെയാണെങ്കിൽ ബസ് നിന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനുള്ളത്. നീയല്ലേ ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? ഇറങ്ങിപ്പോടാ. കുറച്ചു നേരം തുടങ്ങിയത് വെച്ചാൽ നിന്റെ വായിരിക്കണം. ഞാൻ പറഞ്ഞു കുറച്ച് വേണ്ട വേണ്ട നിന്റെ പട്ടിയല്ലേ ആ പട്ടിയുടെ സമാധാനായ സമാധാനായ തീർന്നല്ലോ. ഞാനും അടിക്കണം അമ്മേ. അത് അവിടെയല്ല, അത് ഇങ്ങോട്ടാണ് അവന്റെ ഇങ്ങോട്ടാണ്. ഇവിടെ കണ്ടോ ചേച്ചി? ചേച്ചി അറിയാമോ? നീ കൊണ്ടുവന്നില്ലേ? അവള് കണ്ടായിരുന്നു. വീഡിയോ എടുക്കണം കുത്തനെ വെച്ചുകൊണ്ട്. ആര്? ഞാൻ കുത്തനല്ല, എങ്ങനെയാണ് വെച്ചിരുന്നത്? ഞാൻ ചാറ്റ് ചെയ്യായിരുന്നു ഇത്ര നേരം. ആര് വീഡിയോ എടുക്കുന്നത്? നീ കണ്ടാ ഞാൻ വീഡിയോ എടുക്കുന്നത്? പിന്നെ എവിടെ വീഡിയോ എടുക്കണം? അതല്ലേ വീഡിയോ എടുക്കുന്നത്? അത് ഞാൻ തന്നാലല്ലേ. പിന്നെ നീ ചാറ്റ് ചെയ്തൂടെ? ഞാൻ അതല്ലേ ചോദിച്ചത്. ചേച്ചി ചേച്ചി ഇൻസ്റ്റേഴ്സിന് അറിയാമോ? എവള് നല്ലൊരു വീഡിയോ ആയിരുന്നു. ക്യൂ ആൻഡ് നശിപ്പിച്ച് ഞാൻ ആദ്യമേ നമ്മൾ രണ്ടുകൂടെയാണ് ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പൊ പിന്നെ വിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു വിച്ചു കാണൂലെന്ന്. പിന്നെ വിച്ചുവിന്റെ അടുത്തൂടെ പറഞ്ഞിട്ട് വിഷയങ്ങളെ ഒന്ന് മൂപ്പിച്ചതാണ്. സത്യം പറഞ്ഞാൽ ഞാനും അമ്മയും തമ്മിൽ ഒരു പ്രശ്നമില്ല. ഞങ്ങളെല്ലാം അല്ലേ പറ അങ്ങോട്ടെ. ഇല്ല ഞാൻ ഇതൊക്കെ മനഃപൂർവ്വം പറഞ്ഞതാണ് കേട്ടോ. അല്ലേ प्लान पन रेडा प्लान पन रेडा इन्नलते मन्याते वीडियो ले पारने इनके दो फ्रैंक कर बोलते बच्चे निंगेल्ला में सेंड अप्पा वो आप बोल रहे विद्या पन्नूस देखिए वाट्सएप नंबर एने नंबर ओडू बॉडी नंबर इधर நல்லൊരു വീഡിയോ ഇടുന്നട്ടോ ഇവരെ എല്ലാരെയും കൂടി നശിപ്പിച്ച് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന വീഡിയോ ആണ് ഇത് അയ്യേ എന്നാണ് ദേശപ്പെട എന്നെ കൈ പിടിച്ച് തിരിച്ചില്ലേ ഇന്നെ എത്ര നേരം നേരെ സഹിക്കണം വീഡിയോ എടുക്കാനായിട്ടല്ലേ ഞാൻ മരിയാക്കിയിരുന്നത് എടാ ഞാൻ അമ്മേടെ പറഞ്ഞാ രണ്ടാമത്തെ ഇത് പറയുമ്പോഴേത്തേക്ക് വഴക്കുണ്ടാക്കി അപ്പഴേ വഴക്കുണ്ടാക്കണമെന്നാണ് പറഞ്ഞു പക്ഷേ ഇങ്ങ അവസാനം വരെ എത്തിച്ചില്ലത് ചേ നീ ഇവ വഴക്ക് യഥാർത്ഥത്തിൽ ഇടയ്ക്ക് വഴക്കുണ്ടാക്കണേ കൊണ്ടാണ് പക്ഷേ അപ്പഴേ വീഡിയോ പോസ് ചെയ്തിട്ടാണ് വഴക്കുണ്ടാക്കി കേട്ടാ ഒച്ച ഒച്ച എനിക്ക് താപ്പാ ഞാൻ തന്നെ പ്രാങ്ക് ഒക്കെയാണ് പ്രാങ്ക് അല്ലേ പണ്ട് ജോലി സ്ഥലത്ത് വിളിച്ചു വരുത്തിയത് അത് ജോലി ഇതൊക്കെ പ്രാങ്ക് എന്താടാ നല്ല വീഡിയോ നശിപ്പിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും പ്രാങ്ക് ആണ് പക്ഷേ ഇതിന്റെ ഒറിജിനൽ നല്ല രീതിയിലുള്ള റിപ്ലേസ് കാരണം ഇവരിങ്ങനെ അല്ല അതുകൊണ്ടാണ് ഞാൻ കേറി ഉടക്കിയത് എടാ ഇച്ചി പോടാ കടവാവലേ എ വിളിച്ചോണ്ട് പോ നത്തുറും ചെയ്യാ ആ പോടാ കോഴി കാട്ടുകോഴി മാനി മാനി വിഷ്മണ്ടായി നീ കാണണം മോയി കൊടുത്തി അവർ തേക്കണം അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അതിന്റെ പേര് എല്ലാവരും കൂടെ എനിക്ക് നല്ല രീതിയിൽ ക്യാച്ച് തന്നിട്ടുണ്ട് അമ്മ ഇനി വന്നാണമ്മ ലാസ്റ്റ് ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ ഈ ക്യൂ ആൻഡ് നമ്മൾ എന്തായാലും നാളെ റീക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും അതായത് ഒന്നേന്ന് ഈ സംഭവങ്ങളെല്ലാം കൂടെ ചോദിക്കും അപ്പോഴത്തേനും ഇതിന്റെ റിപ്ലേസ് കറക്റ്റുള്ള റിപ്ലേസ് അമ്മ നാളെ എങ്കിലും നല്ല രീതിയിൽ സംസാരിക്കണം നിങ്ങളൊക്കെ പറ്റൂല ഈ വവ്വാൽ എന്തിനാ നീ വിളിച്ചോണ്ട് വന്നാ ആഹ് നിക്കട്ടെ മുന്നേ നശിപ്പിച്ചവൻ അബി അബി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നാളെ വീണ്ടും ഈ ക്യൂ ആൻഡ് എയുടെ ഇതിന്റെ കറക്റ്റ് ആൻസേഴ്സുമായിട്ട് നാളെ വരുന്നതായിരിക്കും അതുവരെ അപ്പോൾ ഞാൻ വന്നതാ അലമ്പ ഇതിന്റെ മുട്ടയായിരുന്നു ഏ പട ഒരിക്കേ പട നല്ല നിങ്ങൾ ഇനി തൊട്ട് അല്ല എല്ലാ വീഡിയോ ഞാൻ അപ്പോ